ഹലോ സയൻസ് ഹെൽത്തി വിസ്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു മോത്തിച്ചൂർ ലഡ്ഡു ആയിട്ടാണ്. നമ്മുടെ ബേക്കറിയിലൊക്കെ കിട്ടുന്ന റെഡ് കളറിൽ കിട്ടുന്ന അതേ ലഡ്ഡു, അതേ ടേസ്റ്റോടെ കൂടിയ ഒരു ലഡ്ഡുവാണ്. നമുക്ക് റെസിപ്പിയിലേക്ക് വന്ന് പോവാം. അപ്പം മോത്തിച്ചൂർ ലഡ്ഡു ഉണ്ടാക്കാൻ വേണ്ടത് ഒരു കപ്പ് കടലമാവ്, ഒരു കപ്പ് കടലമാവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കടലമാവ് നമുക്ക് ഉപ്പൊന്നും ചേർക്കാതെ ഒരു സാധാ വെള്ളത്തിൽ നമുക്കിതിനെ നല്ലോണം ബാറ്ററാക്കി എടുക്കണം. അപ്പം അതിനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുറേശ്ശെ നമുക്ക് അതിൻ്റെ എത്ര പാകത്തിനനുസരിച്ച്, നമുക്ക് വെള്ളം എത്ര ആവശ്യമുണ്ടോ അതിൻ്റെ അനുസരിച്ച് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് അതിനെ ഒന്ന് ബാറ്ററാക്കി എടുക്കാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഞാനത് ബാറ്ററാക്കി വെച്ചിട്ടുണ്ട്. ഒരു നമുക്കിപ്പോൾ ഒന്ന് ജസ്റ്റ് ആ ഒരു കളർ, റെഡ് കളർ കിട്ടാൻ വേണ്ടി ഞാൻ നമ്മുടെ ഞാൻ ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ഇതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. റെഡ് കളറിൻ്റെ ജെല്ലാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഞാൻ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്നുകൂടെ അതിനെ ഒന്ന് ബാറ്റർ ഒന്ന് ലൂസാക്കി കൊടുത്തു. നമ്മുടെ ബാറ്റർ ലൂസായിട്ട് വേണം ഇരിക്കാൻ, അതല്ല ഒത്തിരി കട്ടിയായിട്ട് ഇടാൻ ഒഴിക്കാൻ പാടില്ല. ഇപ്പം നമ്മൾ ബാറ്റർ ഒഴി ഞാനിപ്പോൾ ബാറ്റർ ഒഴിക്കാൻ പോകുന്നത് ഇങ്ങനെ ഈ ഇങ്ങനത്തെ ചെറുകുന്ന ചാനൽ എല്ലാവരുടെ കയ്യിലും കാണുമായിരിക്കുമല്ലോ. അപ്പോൾ ഇതേ ഇതിൽ ആ ചെറിയ ഹോൾസിൽ കൂടാണ് ഞാനിപ്പോൾ ഈ ലഡുവിൻ്റെ ഇത് ഒഴിക്കാൻ പോകുന്നത്. ഇതിപ്പം ചെറുതായിട്ടുള്ളതില്ല എങ്കിൽ നമ്മുടെ ഈ വല്ല നമ്മുടെ വല്ല സ്പൂൺ പോലത്തെ വലുത് കാണുമല്ലോ, നമ്മൾ ഈ കോരിയൊക്കെ എടുക്കുന്നത് അതുപോലത്തേനകത്തായാലും വല്ല ബോൾസ് കിട്ടുമെന്നുള്ളതേ ഉള്ളൂ. ഇതാവുമ്പോൾ ചെറിയ ബോൾസാണ് നമുക്ക് കിട്ടുന്ന ലഡു. ഈ ലഡു ഉണ്ടാക്കാൻ നമുക്ക് ചെറിയ ചെറിയ ബോൾസാണ് വേണ്ടത്. അപ്പം ഇപ്പം അതിൽ കൂടെ ഒഴിച്ചു കൊടുത്തപ്പം ഈ മാവിച്ചിരി കട്ടിയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ മാവിച്ചിരും കൂടെ ഒന്ന് ലൂസാക്കുവാണ് ആ ബാറ്റർ. അപ്പം എത്ര ബാറ്റർ നമ്മുടെ ഒത്തിരി അങ്ങ് തീരെ വെള്ളമാവാൻ പാടില്ല, എന്നാൽ എത്ര ഇച്ചിരി ലൂസ് എത്ര ലൂസാണോ അത്രയും നമുക്ക് ഒഴിച്ച് എളുപ്പമെടുക്കാൻ ഈസി ആയിരിക്കും. അപ്പം ബാറ്ററൊക്കെ ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. ഞാൻ വെള്ളം ആവശ്യത്തിനുള്ള വെള്ളമേ ഒഴിച്ചു കൊടുത്തുള്ളൂ. അപ്പോൾ ബാറ്റർ നല്ല ലൂസും കറക്റ്റുമാണ്. അപ്പോൾ നമുക്കതിനെ ഇനി ഫ്രൈ ചെയ്തെടുക്കാം ബോൾസ്. അതിനിടെ ഞാനൊരു പാൻ അടുപ്പേ വെച്ച് ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഫ്രൈ ആവുന്നതിന് പാത്ര ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. സാധാ ഓയിലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്, ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പം ആ ബോൾസ് ആ സാധനത്തിൽ കൂടെ ഞാനിപ്പം ആ ചെറിയ ഹോൾസിൽ കൂടാണ് ഞാനിപ്പം ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ഒരേ സ്ഥലത്ത് വെച്ച് തന്നെ ഇങ്ങനെ വെക്കല്ല, അതിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ ഒരേ സ്ഥലത്ത് തന്നെ ബോൾ ഈ മാവ് വീണ് വീണ് അവിടെ നിന്ന് ഇതായിപ്പോവും, ക്രസ്റ്റ് പോലെ ഇങ്ങനെ ഫോമാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കറക്കി കൊടുക്കുകയാണെങ്കിൽ നാല് സൈഡിലോട്ടും കൂടെ മാവ് ഇങ്ങനെ വീണ് ബോൾസ് എല്ലാം കറക്റ്റ് നമുക്ക് പരുവത്തിന് കിട്ടും. ഇപ്പോൾ കണ്ടില്ലേ ബോൾസ് നല്ല സ്പ്രെഡായി പോയി, എണ്ണ നല്ല ചൂടായിരുന്നു, നല്ല ചൂടെണ്ണയിലോട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. അപ്പം കറക്റ്റ് നമുക്ക് ടെക്സ്ചറ് കിട്ടും. ഇപ്പം ബോൾസൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് കോരിയെടുക്കാം. ഈ മോത്തിച്ചൂർ എന്ന് പറഞ്ഞാൽ തന്നെ മോത്തി എന്ന് പറഞ്ഞാൽ വെറും നൈസായിട്ട് വെറും കുഞ്ഞു കുഞ്ഞ് ബോൾസിൻ്റെ ഇതിനെയാണ് നമ്മൾ മോത്തിച്ചൂർ എന്ന് പറയുന്നത്. അതാണ് കുഞ്ഞ് ലഡുവാണിത്, കുഞ്ഞ് ബോൾസിൻ്റെ ലഡുവാണ്. അല്ല നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മഞ്ഞ കളറിലെ വലിയ ഇതിൻ്റെ ലഡു അല്ല. അപ്പം ഞാൻ ഒരു സെറ്റ് കോരിയെടുത്തായിരുന്നു, അതിപ്പോൾ രണ്ടാമത്തെ സെറ്റിന് വേണ്ടിയുള്ളത് അതും കൂടെ ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പം നല്ല എണ്ണ നല്ല ചൂടായതുകൊണ്ടാണ് നല്ലോണം ഇതായിട്ട് വരുന്നത്. അപ്പം നല്ല എണ്ണ നല്ല ചൂടായിരിക്കാൻ ശ്രദ്ധിക്കണം. സെക്കൻഡ് ട്രിപ്പും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം അതൊന്ന് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്, നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് കോരിയെടുക്കാം. അപ്പം നല്ല കളറും ഒക്കെ ഉണ്ട്, റെഡ് കളർ. അപ്പം ഇത് കോരിയെടുത്തതിന് ശേഷം ഞാൻ ബാക്കിയുള്ള ബാറ്ററും കൂടെ ഫുള്ളൊന്ന് ഒഴിച്ചു കൊടുത്ത് അതിനെ ഒന്ന് എടുക്കാം കോരി. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ബാറ്റർ കംപ്ലീറ്റ് ഞാൻ എടുത്ത് ഒഴിച്ച് ഇതാക്കിയിട്ടുണ്ട്. കണ്ടില്ലേ നല്ല റെഡ് കളറിൽ നല്ല ചെറിയ ചെറിയ ബോൾസിലുള്ള ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, കുഞ്ഞു കുഞ്ഞതാണ്. അപ്പം നല്ല കറക്റ്റ് നല്ല ക്രിസ്പിയാണ്. ഇതിനെ നമുക്കിനി ലഡു ഉണ്ടാക്കാനായിട്ടുള്ള ഇത് കൊടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ എടുത്ത് വെച്ച് അതിനകത്തോട്ട് ഞാൻ ഒരു കപ്പ് പഞ്ചസാര, ഒരു കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ആ ഒരു കപ്പ് പഞ്ചസാരയ്ക്ക് വേണ്ടത് ഒരു അരക്കപ്പ് വെള്ളം, കാൽ കപ്പ് വെള്ളം തൊട്ട് അരക്കപ്പ് വെള്ളം വരെ ൻ്റെ ആവശ്യമുള്ളൂ നമുക്ക്. അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം നമുക്കിതിനകത്തോട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു ചെറിയ ഒരു തവിക്കകത്താണ് നെയ്യ് ഇപ്പോൾ എടുക്കുന്നത്. അതെന്നാൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യുണ്ട്.
അപ്പോൾ ആ രണ്ട് ടേബിൾ സ്പൂൺ, രണ്ട് ടേബിൾ സ്പൂണോ അതിന് കൂടുതലായാലും കുഴപ്പമില്ല. നമ്മുടെ ലഡു ഒക്കെ ആകുമ്പം ഇച്ചിരി നെയ്യൊക്കെ വേണം. അപ്പം നെയ്യൊക്കെ ഒന്ന് ഒന്ന് അലിഞ്ഞു വന്നപ്പോഴത്തേനും, ഒന്ന് മെൽറ്റായി വന്നപ്പോഴത്തേനും ഞാൻ ഇതിൽ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ആ ലഡുവിൻ്റെ ആ ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിലിട്ട് എല്ലാം കൂടെ നല്ലോണം ഒന്ന് സോർട്ട് ചെയ്ത് നല്ലോണം ഒന്ന് ഇളക്കി ഒന്ന് സെറ്റാക്കണം നമുക്ക്. ഇതിപ്പം ഞാൻ എണ്ണയിലാണ് ഫ്രൈ ചെയ്തത്. നെയ്ക്ക് നെയ്യൊക്കെ ഉള്ളവർ, നെയ്യൊക്കെ നല്ലോണം ഉണ്ടെങ്കിൽ നെയ്ക്കകത്ത് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി അധികം നെയ്യ് ഒഴിച്ചത് ഈ ഇതിൻ്റെ കൂട്ടത്തിൽ. അപ്പം ഏകദേശം ഞാൻ അതിനെ ഒന്ന് ആ വെള്ളം നമ്മുടെ പഞ്ചസാര വെള്ളത്തിനകത്തോട്ട് നല്ലോണം ഒന്ന് ഇതാക്കി വന്നൊന്ന് വെള്ളമൊക്കെ ഒന്ന് പറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഇതിനകത്തുള്ള, അതാണ് തേൻ. ഒരു സ്പൂൺ തേനും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. ഈ തേൻ ഒഴിക്കുന്ന വേറെ ഒന്നിനുമല്ല, ഈ ലഡു ഒന്ന് നല്ല നമുക്ക് നല്ലോണം ഇത് ബൈൻഡിങ് ചെയ്യാൻ വേണ്ടിയാണ്, നമ്മൾ നല്ലോണം ഒന്ന് പിടിച്ച് നല്ലോണം ഒന്ന് മുറുക്കാൻ വേണ്ടിയാണ് നമ്മൾ തേൻ ഒഴിച്ചു കൊടുക്കുന്നത്. തേനോ ഇല്ലെങ്കിൽ സാധാ ഗ്ലൂക്കോസ് ആയാലും ചേർത്ത് കൊടുത്താൽ മതി. മിക്സ്ചറൊക്കെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഏലക്ക ഒന്നും ഞാൻ ചേർക്കുന്നില്ല, ഏലക്കയൊക്കെ ചേർക്കാതെ തന്നെ നമ്മുടെ ഈ ലഡു നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പം ഈ മിക്സ്ചറൊക്കെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എണ്ണ കണ്ടില്ലേ, നെയ്യൊക്കെ സൈഡിൽ കൂടെ ഒക്കെ ഇപ്പം തെളിഞ്ഞു വരുന്നുണ്ട്. അപ്പം അത്രയ്ക്ക് നമ്മൾ നെയ്യൊക്കെ നല്ല ക്വാണ്ടിറ്റിയിൽ ഇട്ടായിരുന്നു. ഇനി ഞാൻ ആ ചേർക്കാൻ പോകുന്നത് കിസ്മിസും പിസ്റ്റാഷ്യോസും കാഷ്നട്ട്സും ആണ്. അതിനായിട്ട് ഞാൻ ഈ കാഷ്യൂസും പിസ്തയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്ക് ക്രിസ്മിസിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഈ നെയ്യിലോട്ട്. ചെറിയ ചൂടോടുകൊണ്ട് നമുക്ക് അതിന് ജസ്റ്റ് ആ നെയ്ക്കകത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്തെടുക്കാം ഈ കിസ്മിസ്. കൂടാതെ കാഷ്യൂസും പിസ്തയും കൂടെ ഞാനൊന്ന് പൊടിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിനകത്തോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. വേറെ ഒന്നിനുമല്ല, നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നമുക്കൊരു റിച്ച്നെസ് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാനിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ബേക്കറിയിലൊന്നും കിട്ടുന്നതിനകത്തൊന്നും നമുക്ക് ഇങ്ങനെയൊന്നും കിട്ടില്ല. അവിടെ ജസ്റ്റ് അവർ സാധാ ഈ മിക്സ്ചർ ജസ്റ്റ് ബോളാക്കുക, അതിനകത്തോട്ട് നടക്കോട്ടോ വല്ലതും കിസ്മിസോ ഇല്ലെങ്കിൽ നമ്മുടെ വാട്ടർ മെലോണിൻ്റെ അകത്തെ ഒരു അരിയുണ്ട്, അതാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പം ഇത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടാണ്, ഞാൻ ഇച്ചിരി റിച്ച്നെസ്സിനായിട്ട് വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും ഇട്ട് കൊടുത്തത്. നമ്മുടെ ക്വാണ്ടിറ്റി നമുക്ക് കുറയ്ക്കാം. അപ്പം മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്, ഞാൻ ബോൾസ് ഉണ്ടാക്കി നമുക്ക് ലഡു റെഡിയാക്കാം. അതിന് ഞാൻ നല്ലൊരു നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന അത്രയും മിക്സ്ചർ എടുക്കുന്നുണ്ട്. എടുത്തിട്ട് നമ്മൾ നല്ലോണം ബോളാക്കുക, നല്ലോണം നല്ല ജ്യൂസി ആണ് നമ്മുടെ ലഡു. ബോൾസ് ആക്കി കഴിയുമ്പം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചും കൂടി കാണിച്ചുതരാം. പൊടിക്കുമ്പോഴത്തേനും ജസ്റ്റ് നല്ലതായിട്ട് സ്മൂത്ത് ആയിട്ട് പൊടിഞ്ഞു വരുന്നുണ്ട്. അപ്പം അത്രയ്ക്ക് നല്ല ജ്യൂസി നല്ല ലഡുവാണ്, നല്ല ടേസ്റ്റിയാണ്, നെയ്യൊക്കെ നല്ലോണം ചേർത്താണ്. അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ലഡുവാണ്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെയുള്ള ബെൽ ബട്ടണും കൂടെ എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പം അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.